നമസ്കാരം അടുത്ത കാലത്തായി മോഹൻലാലിന് സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകൾ പലപ്പോഴായി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പേരിലായിരുന്നു മോൺസ്റ്റർ എലോൺ ആറാട്ട് തുടങ്ങിയ ചിത്രങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്റെ നിരവധി വിമർശനങ്ങൾ പലപ്പോഴേ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇതിനെയെല്ലാം നേരെ എന്നൊരു ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് മറികടക്കാൻ സാധിച്ചു ചിത്രം എൺപത് കോടി പിന്നിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ മലയക്കോട്ടെ വാലിബൻ ആണെങ്കിലും വലിയ ഹൈപ്പുമായി എത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു തിയേറ്ററിൽ ലഭിച്ചത് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയുടെ ക്രൗഡ് പുള്ളർ എന്ന വിശേഷണം മോഹൻലാലിന് തന്നെയാണ് അവകാശപ്പെടുന്നത് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് വിജയം നേടിയ ചിത്രം ഇപ്പോഴും മോഹൻലാൽ സിനിമ തന്നെയാണെന്നതാണ് അതിനുള്ള ഉദാഹരണം കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലെ കളക്ഷനിൽ മലയാളത്തിൽ നിന്ന് ഒന്നാമത് നിൽക്കുന്നത് താരം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ചിത്രം ഒടിയൻ തന്നെയാണ് കേരളത്തിൽ നിന്ന് പാനിന്ത്യൻ ചിത്രങ്ങളുമായി രാജ്യമൊട്ടാകെയുള്ള വലിയ വിപണിയിലേക്ക് യുവ നടന്മാർ എത്തുമ്പോഴും മോഹൻലാൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് കോടി നേടി എന്ന നേട്ടത്തിലുള്ള പുലിമുരുകൻ ആരാധകരെ വിസ്മയിപ്പിച്ച ചിത്രമായിരുന്നു പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിൽ പ്രദർശനത്തിന് ഇരുപത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് കേരളത്തിന് പുറത്ത് നിന്ന് ആകെ നേടിയത് മലയാളത്തിൽ കോടി ക്ലബ്ബിൽ ഇടം നേടിയ ആദ്യ ചിത്രം കൂടിയായി പുലിമുരുകൻ എൺപത്തി ഒൻപത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് കേരളത്തിന് പുറത്ത് ഒരു മലയാള സിനിമ നേടിയ ഉയർന്ന വാണിജ്യ വിജയം കൂടിയായിരുന്നു ചിത്രത്തിൻ്റെത് ഉദയകൃഷ്ണ തിരകഥ എഴുതിയ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ആയിരുന്നു അതേസമയം കളക്ഷന്റെ കാര്യത്തിൽ കേരളത്തിന് പുറത്ത് രണ്ടാമതുള്ള മലയാള ചിത്രം ജൂഡാനണി സംവിധാനം ചെയ്ത ടോവിനോ അടക്കമുള്ള യുവനടന്മാർ പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പതിനെട്ടാണ് മലയാളത്തിൽ നിന്നുള്ള ഏക ഇരുന്നൂറ് കോടി ക്ലബ് എന്ന റെക്കോർഡ് നേടിയ ചിത്രം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കേരളം നേരിട്ട മഹാപ്രളയം പശ്ചാത്തലമായ ചിത്രത്തിൽ ടോവിനോ തോമസ് ആസിഫ് അലി കുഞ്ചാക്ക ബോബൻ തുടങ്ങി വൻ താരനിര തന്നെയായിരുന്നു അഭിനയിച്ചത് ദുൽഖറിന്റെ എക്കാലത്തേ മികച്ച ഒരു വിജയ ചിത്രമായ കുറിപ്പാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപ ചിത്രം സ്വന്തമാക്കി മറ്റു ഭാഷകളിലും സ്വീകാര്യതയുള്ള മലയാളി താരമായി പൃഥ്വിരാജിന് പക്ഷേ കേരളത്തിന് പുറത്ത് സോളോ നായകൻ എന്ന നിലയിൽ റെക്കോർഡ് പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല ഇതുകൂടാതെ മോഹൻലാൽ നായകനായ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിലുള്ള ചിത്രം ലൂസിഫറാണ് നാലാമത്തെ പട്ടികയിൽ ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം കേരളത്തിന് പുറത്ത് മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് പന്ത്രണ്ട് കോടിയിലധികം നേടി ചിത്രം നാലാം സ്ഥാനത്തുണ്ട് എത്രയൊക്കെ വിമർശിക്കപ്പെട്ടാലും തിരിച്ചുവരവിനെ സാധിക്കും എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് മോഹൻലാലിന്റെ ഈ റെക്കോർഡ് നേട്ടങ്ങളെല്ലാം തന്നെ ആരൊക്കെ വന്നാലും പോയാലും താരരാജാവിന്റെ ആസ്ഥാനം അവിടെ തന്നെ ഉണ്ടാകുമെന്നും മോഹൻലാൽ തെളിയുകയാണ് നാല് പതിറ്റാണ്ടിലേറെ മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയമാണ് മോഹൻലാൽ ആദ്യ ചിത്രത്തിൽ വില്ലനായിട്ട് കടന്നു വന്നതെങ്കിലും പിന്നീട് ഇന്ത്യ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായി അദ്ദേഹം വളരുകയായിരുന്നു ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഓഡീഷൻ വഴിയാണ് മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തിടെ മോഹൻലാലെ തിരഞ്ഞെടുത്തതിനെ നടൻ മുകേഷ് പറയുകയുണ്ടായി അന്ന് മോഹൻലാലിനെ ഓഡീഷനിൽ ഉണ്ടായിരുന്ന രണ്ട് സംവിധായകർ ഈ മുഖം വെച്ച് മോഹൻലാലിനെ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സംവിധായകൻ ഫാസിലും ജിജോയും നല്ല മാർക്ക് നൽകിയെന്നും അങ്ങനെയാണ് മോഹൻലാൽ സിനിമയിൽ എത്തിയതെന്നും മുകേഷ് പറയുന്നു ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത്